കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായവരിൽ അല്ലുമ സ്ഥാപകന്റെ സഹോദരപുത്രനും അറസ്റ്റിലായ മുഹമ്മദ് ദൽഹാൽ ഉമ സ്ഥാപകൻ ബാഷറുടെ സഹോദരൻ നവാബ് ഖാന്റെ മകനാണ്. ജമീഷ മുബിന് മാരുതി കാർ സംഘടിപ്പിച്ച് നൽകിയത് ഡൽഹിയാണ്. പ്രസാദ് കുമാർ നൽകും വിശദാംശങ്ങൾ. പ്രസാദ് ഇപ്പോൾ കോയമ്പത്തൂരാണല്ലോ ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടുണ്ട്? ഈ വിശദാംശങ്ങളൊക്കെ ഇനി കേന്ദ്ര ഏജൻസി വിശദമായി പരിശോധിക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്? ഇപ്പോൾ അഞ്ച് പേരിൽ ഒരാളുടെ വിവരങ്ങളാണ് നമുക്ക് കൂടുതലായും ലഭിച്ചത്. അതൊന്നും ഈ അല്ലുമ സ്ഥാപന ഭാഷയുടെ സഹോദരൻ നവാബ് ഖാൻ്റെ പുത്രൻ മുഹമ്മദ് ദൽഹ എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയത്തിന് ശേഷം 3 മണിയോടുകൂടെ ഇവിടെ കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നമുക്ക് പുറകിൽ അതിനുള്ള തയ്യാറെടുപ്പെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. 3 മണിക്കാണ് ആ സിറ്റി പോലീസ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കും. ഈ 5 പേരും ഈ സ്ഫോടനം നടന്ന കോയമ്പത്തൂർ ഉക്കടത്തിനടുത്തുള്ള കോട്ടമേട് സ്വദേശികൾ തന്നെയാണ്. ഇതിൽ ഈ കാറ് ഈ സ്ഫോടനത്തിൽ തകർന്ന കാറ് നൽകിയത് ഈ മുബിൻ നൽകിയത് ഈ ദൽഹർ ആണ് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ബാക്കി 4 പേർ സിലിണ്ടറും മറ്റു കാര്യങ്ങളും സംഘടിപ്പിച്ച് നൽകാൻ സഹായിച്ചവരാണ്. ബാക്കി ആളുകളുടെ മറ്റ് ബന്ധങ്ങൾ കൂടെ ഇപ്പോൾ അല്ലുമ സ്ഥാപകൻ്റെ ബന്ധം പറയുന്നു. അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയും ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും അവർ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം ചെന്നൈ സിറ്റി കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായി തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ്. പ്രജീഷ്. ശരി, കോയമ്പത്തൂരിൽ നിന്നും ജി പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദ ബന്ധം വെളിവാക്കുന്ന കൂടുതൽ തെളിവുകളാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്.